പിന്നെ ഞാൻ നിൽക്കുന്നത് ഉളുപ്പുണിയുടെ ഏറ്റവും ടോപ്പിലുള്ള ഒരു വ്യൂ പോയിന്റിലാണ്. അപ്പോൾ വാഗമണിലേക്ക് നോർമലി വരുന്ന ഒരാൾക്ക് എന്തൊക്കെയാ ഒരു ഓഫ് ബീറ്റ് സ്ഥലങ്ങൾ, ഓഫ് ബീറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഉളുപ്പുണിയൊക്കെ അത്യാവശ്യം നല്ല എസ്റ്റാബ്ലിഷ് ആയ സ്ഥലങ്ങളാണ്. എന്നിരുന്നാലും വാഗമൺ സാധാരണ ഒരു പൈൻ ഫോറസ്റ്റും അവിടുത്തെ ആ ബോട്ടിങ്ങും കഴിഞ്ഞ് തിരിച്ചു പോകുന്നതാണ് കുറേ ഫാമിലീസൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരാൾക്ക് നമുക്കൊരു ഓഫ് റോഡ് വഴിയോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വണ്ടി വരാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അതേതെന്നൊക്കെ ഞാൻ വ്ളോഗിൽ പറഞ്ഞുതരാം. അതല്ലാതെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഇവിടെ ജീപ്പ് ഹയർ ചെയ്ത് 2500 രൂപ തൊട്ട് സ്റ്റാർട്ടിങ് വരുന്ന കുറച്ച് പാക്കേജ് ഉണ്ട് ജീപ്പിൻ്റെ. അപ്പോൾ ആ ജീപ്പ് വഴി നമുക്ക് ആ യാത്ര തുടരാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഒരു സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളൊരു വണ്ടി പോകാൻ പറ്റും. അതല്ല ഓഫ് റോഡ് റണ്ണറാണ് നമ്മുടെ വണ്ടി എന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തേക്ക് എത്താൻ പറ്റും. പക്ഷേ ഈ നിൽക്കുന്ന സ്പോട്ടിലേക്ക് വരാൻ നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടിയായിട്ട് പറ്റില്ല. കാരണം ഇത് ഫോറസ്റ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇങ്ങോട്ട് കയറേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓതറൈസ്ഡ് ആയിട്ട് കുറച്ച് വണ്ടികളുണ്ട്, അവർക്ക് മാത്രമേ ഇങ്ങോട്ട് കയറാനുള്ള പെർമിറ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് എത്തിപ്പെടാൻ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ജീപ്പ് ഹയർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആ ജീപ്പിൻ്റെ ആളാണ് നമ്മുടെ ബീച്ചേട്ടൻ. അപ്പോൾ പുള്ളി ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും കാണിച്ചു തരും. കുറേ വർഷമായിട്ട് ഇവിടെ ജീപ്പ് സഫാരി മൈൻഡ് പാക്കേജും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ പുള്ളിനെ കോൺടാക്ട് ചെയ്താൽ മതി, ആൾ ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ എല്ലാം പറഞ്ഞുതരും. ആളുടെ നമ്പർ ഞാൻ താഴെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഓഫ് റോഡ് വണ്ടി ഇല്ല, ഓഫ് റോഡ് കാപ്പബിലിറ്റി അധികം അറിയാത്ത ഒരാളാണ്, നോർമൽ ഒരു വണ്ടിയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആളുടെ ആ ഒരു ആൾ വിളിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ആളത് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഇങ്ങോട്ട് വരാൻ വേണ്ടി ഞാൻ ചൂസ് ചെയ്തത് കാഞ്ഞാറ് നിന്ന് പുള്ളിക്കാനം വഴി കയറുന്ന ഒരു റൂട്ടാണ്. ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന രീതിയിലുള്ള നല്ലൊരു ഓപ്പൺ വ്യൂ ആയിട്ടുള്ളൊരു മലയും അതേപോലെ തന്നെ തേയിലത്തോട്ടങ്ങളുടെ നടുവിൽ കൂടുള്ളൊരു ഡ്രൈവൊക്കെ, എസ്പെഷ്യലി നല്ലൊരു മഴക്കാലത്തൊക്കെ വരാണെങ്കിൽ നല്ല രസമാണ് ആ ഒരു യാത്ര തുടങ്ങാൻ തന്നെ. കൂടാതെ നവംബർ ഡിസംബറൊക്കെ ആണെങ്കിൽ നല്ല ഫോഗ് മൂടിക്കിടക്കുന്ന ഒരു അന്തരീക്ഷമായിരിക്കും ഇവിടെ ഉള്ളത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ വാഗമൺ കയറാണെങ്കിൽ എനിക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള റൂട്ടാണ് പുള്ളിക്കാനം വഴി വരിക എന്നുള്ളത്, അതായത് കാഞ്ഞാറ് നിന്ന്. അപ്പോൾ ഇന്നത്തെ യാത്രയിൽ നമ്മൾ കവർ ചെയ്യുന്നത് കോട്ടമല വ്യൂ പോയിൻറ്റിലേക്കാണ് ആദ്യം എത്തുന്നത്. അവിടെ നിന്ന് പിന്നെ കുറച്ചൊരു ഓഫ് റോഡൊക്കെ പോയതിന് ശേഷം നമ്മൾ ഇടുക്കി ഡാമിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിൽ നിന്നുള്ള നല്ലൊരു കാച്ച്മെൻറ്റ് ഏരിയ ഒക്കെ കാണാൻ പറ്റുന്ന നല്ലൊരു ഓപ്പൺ വ്യൂ കിട്ടുന്നൊരു സ്പോട്ടുണ്ട്. അപ്പോൾ അവിടേക്കും പോകാൻ പറ്റും. അതിന് ശേഷം നമുക്ക് ഉളുപ്പുണി കയറി അവിടുത്തെ ആ ഒരു 360 ഡിഗ്രി വ്യൂവും കണ്ടതിന് ശേഷം നല്ലൊരു ബംഗ്ലാവ് സ്റ്റേയും കൂടെ പരിചയപ്പെടുത്തുന്നൊരു വീഡിയോ ആണ് ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ എത്തുന്നത് വാഗമൺ ടൗണിലേക്കാണ്. അപ്പോൾ ആ ടൗൺ എത്തുന്നതിന് മുമ്പേ തന്നെ ഇതുപോലത്തെ ഒരു ടീ റോഡ് നമുക്ക് വരും. റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാലാണ് വാഗമൺ ടൗൺ വരുന്നത്. പക്ഷേ നമുക്ക് ഇന്ന് പോകേണ്ടത് കോട്ടമല ആയതുകൊണ്ട് തന്നെ ലെഫ്റ്റിലേക്കുള്ള ഡീവിയേഷൻ തിരിഞ്ഞിട്ടാണ് നമുക്ക് പോകേണ്ടത്. ശരിക്കും പറഞ്ഞാൽ കോട്ടമലയിലേക്ക് പോകാൻ വേണ്ടി നമുക്കൊരു ഓഫ് റോഡ് ജീപ്പിൻ്റെ സഹായമൊന്നും ആവശ്യമില്ല, ഇതുപോലത്തെ ഒരു റോഡ് തന്നെയാണ് നമുക്ക് അങ്ങോട്ട് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വരുന്ന വണ്ടിയിൽ കൂടെ പോയി നമുക്ക് കോട്ടമല എന്ന് പറഞ്ഞ ഡെസ്റ്റിനേഷനിൽ സിമ്പിളായിട്ട് എത്താൻ പറ്റും. പക്ഷേ കോട്ടമലയിൽ നിന്ന് പിന്നീട് ഞാൻ പറഞ്ഞ ആ ഒരു ഇടുക്കി ഡാമിൻ്റെ ബാക്ക് സൈഡിലേക്ക് കയറാനും ഉളുപ്പുണി വ്യൂ പോയിൻറ്റിലേക്കും കയറാനാണ് കുറച്ച് ഓഫ് റോഡ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടിയായിട്ട് മാക്സിമം എവിടെ വരെ പോകാൻ പറ്റുമെന്നുള്ളതും എവിടെ നിന്നാണ് ജീപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു കൺഫ്യൂഷനും ഇല്ലാതെ ഈ പറഞ്ഞ മൂന്ന് ഡെസ്റ്റിനേഷനിലേക്കും സിമ്പിളായിട്ട് എത്താൻ പറ്റും. ഇപ്പോൾ നമ്മൾ ശരിക്കും പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ വാഗമണ് നിന്ന് ഉപ്പുതറ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ഡയറക്ഷനിലേക്കാണ്. അപ്പോൾ അതേ ഉപ്പുതറ ഡയറക്ഷനിലേക്ക് വരുമ്പോൾ ഇതേപോലത്തെ ഒരു വേറൊരു ടീ റോഡ് നമുക്ക് കിട്ടും. അപ്പോൾ വാഗമണ് നിന്ന് വരുമ്പോൾ നമുക്ക് ലെഫ്റ്റ് ആയിരിക്കും പോകേണ്ടി വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ ആ സൈൻ ബോർഡ് നോക്കി ആ കോട്ടമല ഡയറക്ഷനിൽ സ്ട്രെയിറ്റ് അങ്ങോട്ട് പോകുന്നു കഴിഞ്ഞാൽ ഇതേപോലത്തെ വഴിയിൽ നിന്ന് താഴെ കൂടെ പോകുന്ന ഈ റൂട്ട് അങ്ങോട്ട് നേരെ കയറി കഴിഞ്ഞാൽ വഴി തെറ്റാതെ നേരെ കോട്ടമലയുടെ മുമ്പിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അങ്ങനെ കുറച്ച് ദൂരമൊക്കെ മുന്നിലോട്ട് വന്നു കഴിഞ്ഞാൽ ദാ റോഡിൽ നിന്ന് തന്നെ ദാ ഇതേ കാണുന്ന രീതിയിലുള്ളൊരു ഓപ്പൺ വ്യൂ ഒക്കെ നമുക്ക് പതുക്കെ പതുക്കെ വിസിബിൾ ആയി തുടങ്ങും. നമ്മൾ ആ വ്യൂ ഒക്കെ കണ്ട് കുറച്ചും കൂടെ മുമ്പിലേക്ക് വരുമ്പോൾ ദാ ഇതുപോലത്തെ ഒരു വഴി നമുക്ക് കാണാൻ പറ്റും, ഇങ്ങനെ പാറക്കല്ലൊക്കെ സൈഡിൽ കൂട്ടിയിട്ടുള്ള പോലത്തെ ഒരു വഴി. അപ്പോൾ ആ വഴി കൂടെ നേരെ കയറി വന്നാൽ നമ്മളെ കാത്തിരിക്കുന്നതാ ഈ കാണുന്ന ഭയങ്കരമായൊരു ഓപ്പൺ വ്യൂ ആണ്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ടൈം എടുത്ത് നമുക്ക് ഇവിടെ ആസ്വദിച്ച് തന്നെ നിൽക്കാൻ പറ്റും.
അങ്ങനെ കോട്ടമല വ്യൂ പോയിന്റ് നിന്നതാ നമുക്ക് വീണ്ടും സ്ട്രെയിറ്റ് തന്നെ കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു സ്ഥലം നമ്മളെത്തും. അതായത് ചുവന്ന പൂക്കളൊക്കെ ഇങ്ങനെ വീണെടുക്കുന്ന ഒരു റൂട്ട് കാണാം. അത് സീസണിലായിരിക്കും ഉണ്ടാവും, എല്ലാപ്പോഴും ആ ചുവന്ന പൂ ലാൻഡ്മാർക്കായിട്ട് വെക്കാൻ പറ്റില്ല. സീസണിൻ്റെ സമയത്ത് മാത്രമേ ഇതിങ്ങനെ വിരിഞ്ഞിക്കുള്ളൂ. അത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. പക്ഷേ ഒന്നും പേടിക്കണ്ട, നേരെ ആ വ്യൂ പോയിൻറ്റും കഴിഞ്ഞ് വീണ്ടും സ്ട്രെയിറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഒരു റോഡ് അവസാനിക്കുന്ന പോലത്തെ ഒരു സ്ഥലത്തും. അപ്പോൾ ആ റോഡ് അവസാനിക്കുന്നിടത്തു നിന്ന് ഇതേപോലത്തെ ഒരു വഴി കൂടെ നേരേക്ക് വരുമ്പോഴാണ്, അതായത് ലെഫ്റ്റിലേക്കും പോകാനുള്ള റോഡുണ്ട്, ആ വഴി കയറണ്ട, നേരെ തന്നെ പോരാ. അപ്പോൾ അത് ഇതേപോലത്തെ റോഡിലൂടെ നമുക്ക് കയറാൻ പറ്റും. ശരിക്കും ഈ വഴി കയറുമ്പോഴാണ് ചെറിയ രീതിയിൽ നമുക്ക് ആ ഒരു ഓഫ് റോഡൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ വണ്ടി ഒരു ക്രെറ്റ ഇന്നോവ പോലത്തെ ഒക്കെ ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ അടി തട്ടാത്ത രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഈ വഴി വന്ന് സിമ്പിളായിട്ട് എടുത്ത് പോകാൻ പറ്റായികൊന്നുമില്ല. ഞാൻ മാക്സിമം ഒരു ഓഫ് റോഡ് കയറി ഇങ്ങോട്ട് വന്നോളാം പറയാൻ കാരണം, ഇപ്പോൾ നോർമലി നമുക്കിപ്പോൾ വാഗമൺ ടൗണിൽ നിന്ന് തന്നെ ഈ ജീപ്പിൻ്റെ ആൾക്കാർ വന്ന് പിക്കപ്പ് ചെയ്ത് ഈ സ്ഥലത്തേക്കൊക്കെ കൊണ്ടുവരും. പക്ഷേ വാഗമൺ ടൗണിൽ നിന്ന് പിക്കപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ റേറ്റ് വ്യത്യാസം വരും. അപ്പോൾ മാക്സിമം നമ്മുടെ വണ്ടിയിൽ മാക്സിമം ഡിസ്റ്റൻസ് ഇങ്ങോട്ട് നേരത്തെ അങ്ങോട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും റേറ്റ് കുറവിൽ ജീപ്പ് ഹയർ ചെയ്തുകൊണ്ട് നമുക്ക് ഇതേ സ്ഥലത്തേക്കൊക്കെ എത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ കാര്യത്തിൽ റൂട്ടിലൊരു ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ജീപ്പിൻ്റെ ആൾ ബിജു ചേട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പുള്ളി പറഞ്ഞിരുന്നായിരിക്കും. അങ്ങനെ കുറച്ച് ദൂരം മുന്നോട്ട് വരുമ്പോൾ അത് ഇതേപോലത്തെ ഒരു സ്ഥലം നമുക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് ഡീവിയേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ആ ഒരു ഇടുക്കി ഡാമിൻ്റെ ബാക്ക് സൈഡിലെ ഒരു വ്യൂ പോയിന്റിലേക്ക് എത്താൻ. അപ്പോൾ നമ്മളുടെ വണ്ടിയായിട്ട് വരികയാണെങ്കിൽ നമുക്ക് 60 രൂപ എങ്ങാണ്ട് ഒരു വണ്ടിക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. 60 ആണോ 100 ആണോ എന്ന് എനിക്ക് വലിയ ഓർമ്മയില്ല. എന്നിരുന്നാലും അത്രയും ആ ഒരു എമൗണ്ട് നമുക്കിവിടെ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഈ റൂട്ടിലേക്ക് കയറുമ്പോൾ ഒരു 4x4 ജീപ്പോ അല്ലെങ്കിൽ ഈ ജീപ്പിൻ്റെ ആളെ കോണ്ടാക്ട് ചെയ്ത് കയറുന്നതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. ഇവിടെ നിന്ന് പിന്നെ നോർമൽ വണ്ടിയിലായിട്ടൊന്നും വരാൻ നിൽക്കണ്ട, കാരണം ചില റോഡൊക്കെ കുറച്ച് നോർമൽ ടു വീൽ ഡ്രൈവിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നുമില്ലെങ്കിൽ ജീപ്പ് ഡ്രൈവറുടെ കൂടെയോ അല്ലെങ്കിൽ നമ്മൾക്കൊരു 4x4 വെഹിക്കിൾ ഉണ്ടെങ്കിൽ മാത്രം ഈ കാണുന്ന ഇടുക്കി ഡാമിൻ്റെ ആ ഒരു വ്യൂ പോയിൻ്റ് ബാക്ക് സൈഡിലേക്ക് എത്താൻ നോക്കുക. ഇടുക്കി ഡാമിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയും, ട്രക്കിങ്ങിന് രണ്ടാമത്തെ ട്രിപ്പ് ഇവിടെ പോയിന്റ് ആണ് ഇത്. അതുപോലെ തന്നെ വെള്ളം ഇപ്പോൾ നല്ല കുറവാണ്, എന്നാലും വെള്ളം ഫുള്ളായിട്ട് വരും. അത് കഴിഞ്ഞിട്ടാണ് ചെറുതോണി ഡാം ഇവിടുന്ന് കാണാൻ പറ്റും, പിന്നെ കുളമാവിൻ്റെ ഡാം കാണാൻ പറ്റും. പിന്നെ ഇടുക്കി ഡാമിൻ്റെ കെട്ട് മാത്രം നമുക്ക് കാണാൻ പറ്റത്തില്ല, നല്ല വ്യൂ ആണ്. പിന്നെ ഇത് വൈശാലി സിനിമ എടുത്തതാണ്, ഭരതൻ്റെ പഴയ കാലത്ത് സിനിമ എടുത്ത ഒരു മലയാണത്. എപ്പോഴും പിന്നെ താഴെ കാട്ടാനയൊക്കെ നിൽക്കുന്നത് കാണാൻ പറ്റും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ബിജുചേട്ടൻ പറഞ്ഞ ആ വിശേഷങ്ങൾ കേട്ടില്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ വന്നാൽ കാണാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു 180 ഡിഗ്രിയാണ് വ്യൂ വരുന്നത്. അത് നല്ല ഭംഗിയുള്ളൊരു വ്യൂ തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞത് നമുക്ക് കുറച്ചും കൂടെ ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതേ വ്യൂ തന്നെ കുറച്ചും കൂടെ ടോപ്പ് ചെയ്ത് നല്ല 360 ഡിഗ്രിയിൽ കാണാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് ലക്ഷ്യമാക്കിയിട്ടാണ് ഈ ഒരു യാത്ര വീണ്ടും. ശരിക്കും നല്ല റിസോർട്ട് ഇവിടെ നോക്കിയിരിക്കാൻ, കാരണം നേരത്തെ കണ്ടതൊരു 180 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടോപ്പ് ചെയ്ത് ആ ഒരു 360 ഡിഗ്രി വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്തേക്ക് വരാൻ ആരും തന്നെ മറക്കരുത്. ഇനി അടുത്തതായിട്ട് ഇവിടുത്തെ ഒരു വാട്ടർഫോൾ ഉണ്ട്. ശരിക്കും അതൊരു വെള്ളച്ചാട്ടം മാത്രമല്ല, ഒരു ടണലും കൂടി അവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതെന്താണെന്നുള്ളൊരു കൗതുകത്തോടെ തന്നെ അടുത്തൊരു ഓഫ് റോഡ് സെക്ഷനും കൂടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ വാട്ടർഫോളിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ ഒരു ഫോറസ്റ്റിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ നല്ല രീതിയിൽ കണ്ടു തുടങ്ങാൻ പറ്റും. അങ്ങനെ നമ്മൾ നല്ലൊരു വാട്ടർ ക്രോസിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ ആ സ്ഥലത്തേക്ക് എത്തുമ്പോൾ ദാ ഇതേപോലത്തെ കുറച്ച് കടകളൊക്കെ കാണാം. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ചായയൊക്കെ കുടിക്കാം. അതിന് ശേഷം നമുക്ക് കാണുന്ന വ്യൂ എന്ന് പറഞ്ഞത് ഒരു വലതുവശത്ത് ഈ കാണുന്നൊരു വാട്ടർഫോളും അതിൻ്റെ നല്ലൊരു ഗംഭീര കാഴ്ചകളും,
ഇതിൻ്റെ ഇടത്തെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദാ ഈ കാണുന്ന പോലെ ഒരു നല്ലൊരു ഒന്നാം തരം ടണലിൻ്റെ ഉള്ളിൽ കൂടെ വരുന്നൊരു വെള്ളം ഇങ്ങനെ ഒഴുകി പോണത് ഒരു വേറെ രീതി കാണാൻ പറ്റും. വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ ഭയങ്കര ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ വെള്ളച്ചാട്ടം കണ്ടതിന് ശേഷം നമ്മളുടെ താറ് ഒരു സൈഡിൽ പാർക്ക് ചെയ്ത് ഇനി പോണത് ബിജുചേട്ടൻ്റെ ജീപ്പിലാണ്. കാരണം ഇവിടെയാണ് ഞാൻ പറഞ്ഞത് നമ്മളുടെ എത്ര വലിയ ഓഫ് റോഡ് വണ്ടി ഉണ്ടെങ്കിലും അവിടെ കടത്തിവിടില്ല, അതിന് ഇവരുടേതായിട്ടുള്ള ഓതറൈസ്ഡ് ജീപ്പ് മാത്രമാണ് കടത്തിവിടുന്നത്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ വേറൊരു കൗണ്ടർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്നൊരു 150 രൂപ നമ്മളൊരു ടിക്കറ്റിൻ്റെ പാസ് എടുത്തിട്ട് വേണം നമുക്ക് ആ ഒരു ഗംഭീര വ്യൂ പോയിൻ്റ് ആയ ഉളുപ്പുണിയുടെ മെയിൻ സ്പോട്ടിലേക്ക് എത്താൻ. അങ്ങനെ കുറച്ച് ഓഫ് റോഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ജീപ്പ് കുറേ കൂടെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഇതേപോലത്തെ ആ ഒരു മുട്ടക്കുന്നിൻ്റെ നടുവിൽ കൂടെയുള്ളൊരു യാത്രയും അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു ഓപ്പൺ വ്യൂ ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത് ഞാൻ ഇനി കൂടുതൽ പറയുന്നില്ല, ഈ വിഷ്വല് കണ്ട് നിങ്ങൾ ബോധ്യപ്പെട്ടാൽ മതി. ശരിക്കും വാഗമണിൽ വന്നിട്ട് ഈ കാണുന്ന ഉളുപ്പുണിയുടെ ഈ ഒരു വ്യൂ പോയിന്റിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു നഷ്ടം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാരണം ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം വാഗമണിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അത് വിസിറ്റ് ചെയ്യാതെ നമ്മൾ ആ ഒരു പൈൻ ഫോറസ്റ്റും ബോട്ടിങ്ങും മാത്രം നടത്തി തിരിച്ചു പോകുമ്പോൾ നമുക്ക് മിസ്സാവണത് ഇത്രയും ഗംഭീരൊരു വ്യൂ ആണ്. അങ്ങനെ ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ഇവിടുത്തെ ആ ഒരു വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ചിട്ട് തന്നെയാണ് ഞാനിവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഈ ഉളുപ്പുണിയുടെ ഇതേ വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് നല്ല തേയിലത്തോട്ടങ്ങളുടെ ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് ഒരു സ്റ്റേയും കൂടി ആയാൽ ഗംഭീരമായിരിക്കില്ല നമ്മളുടെ ട്രിപ്പ്. അപ്പോൾ അതുപോലത്തെ ഒരു സ്റ്റേയും കൂടെ പരിചയപ്പെടുന്ന ഒരു ബംഗ്ലാവ് സ്റ്റേ ആണ് ഞാനിപ്പോൾ ഇനി അടുത്ത പറയാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വരേണ്ട ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഉളുപ്പുണി CSI ചർച്ചിനോട് ചേർന്ന് കിടക്കുന്ന ഇതുപോലത്തെ ഒരു വഴിയുണ്ട്. ആ വഴിയിൽ കൂടെ പോയി കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു സ്റ്റേ ചെയ്യുന്ന ആ ഒരു കോട്ടേജ് അല്ലെങ്കിൽ ബംഗ്ലാവിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ നമ്മൾ വണ്ടി നേരെ മാറിക്കയറിയായിരുന്നു. നമ്മളുടെ ജീപ്പിൻ്റെ ചേട്ടൻ നമ്മളെ അവിടെ ഡ്രോപ്പ് ചെയ്തു. നമ്മളുടെ വണ്ടി എടുത്തിട്ടാണ് ഇനി ബാക്കിയുള്ള യാത്ര നമുക്ക് തുടങ്ങേണ്ടി വരുന്നത്. അങ്ങനെ ആ റോഡ് കയറി ഉടനെ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഇതുപോലത്തെ വീട്ടിലെ ഊണെന്നുള്ളൊരു ചെറിയൊരു ബോർഡ് കാണാൻ പറ്റും. ശരിക്കും ലഞ്ച് കഴിക്കാനും ഉച്ചക്കലത്തെ ഊണിനൊക്കെ പറ്റിയൊരു സ്പോട്ടാണ്. കാഴ്ചയിൽ ഭയങ്കര ചെറുതാണെങ്കിലും കിട്ടുന്ന ഫുഡിൻ്റെ ക്വാളിറ്റി ഭയങ്കര അടിപൊളിയാണ്. അങ്ങനെ ഭക്ഷണം കഴിച്ചിറങ്ങിയപ്പോഴേക്കും ചെറിയ രീതിയിൽ മഴ പൊടിഞ്ഞു തുടങ്ങിയിരുന്നു. അപ്പോഴേക്കും ഇവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ നല്ല രീതിയിൽ മാറി. പതുക്കെ പതുക്കെ നമ്മൾ പോകുന്ന റൂട്ട് തേയിലത്തോട്ടങ്ങളുടെ നടുവിൽ കൂടുള്ള ഒരു ഓപ്പൺ വ്യൂ ഒക്കെ തരുന്ന റൂട്ടായി. പക്ഷേ അധികം താമസിയാതെ തന്നെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ആ ഒരു ലൊക്കേഷൻ എത്തിക്കഴിഞ്ഞു. കാരണം ദേ ആ കാണുന്ന റൈറ്റ് സൈഡിൽ ടോപ്പിൽ നിൽക്കുന്ന കോട്ടേജിലാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ കോട്ടേജിൻ്റെ ലൊക്കേഷൻ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റും നല്ല രീതിക്ക് എത്രമാത്രം ഗംഭീര വ്യൂ ആയിരിക്കും ആ ഒരു കോട്ടേജിൻ്റെ അവിടെ നിന്ന് കിട്ടുന്നതെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ഇതേപോലത്തെ ഒരു ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ കയറി നമ്മുടെ വണ്ടി സേഫായിട്ട് ഒരു പാർക്ക് ചെയ്തിട്ടാണ് നമുക്ക് ആ കോട്ടേജിൻ്റെ മുമ്പിൽ എത്താൻ പറ്റുന്നത്.
ഈ ബംഗ്ലാവ് ഒരു സിംഗിൾ പ്രോപ്പർട്ടിയാണ്. അതായത് ഒരു ദിവസം ഒരു ഗസ്റ്റ്, ഒരു ടീം ഓഫ് ഗസ്റ്റിന് മാത്രമേ ഇവർ ബുക്കിംഗ് എടുക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് പ്രൈവസിയിലായിരിക്കും നമുക്കിവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുക. അത് നല്ല ഇത്രയും നല്ല ഗംഭീര ഒരു ഓപ്പൺ വ്യൂ ഉള്ളൊരു സിറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കൂടാതെ നല്ലൊരു സൺറൈസും സൺസെറ്റൊക്കെ ഒരുപോലെ നമുക്കിവിടെ കാണാൻ പറ്റും. 9,000 രൂപയാണ് 6 പേർക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ വരുന്ന എമൗണ്ട്. പിന്നെ അഡീഷണൽ വരുന്ന ഓരോരുത്തർക്കും 1,000 രൂപ പെർ ഹെഡ് എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ റേറ്റ് വരുന്നത്. ഇതിനകത്ത് സ്റ്റേയും ബ്രേക്ക്ഫാസ്റ്റും മാത്രമായിരിക്കും നമുക്ക് ഇൻക്ലൂഷനായിട്ട് വരുന്നത്. ഇനി ഉളുപ്പുണി തന്നെ പോവാതെ നമുക്കിപ്പോൾ ഒരു വാഗമൺ വന്നൊരാൾക്ക് നല്ല ഇതുപോലത്തെ ഒരു ഓപ്പൺ വ്യൂവിലൊക്കെ താമസിക്കണമെന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് വരാം. വാഗമൺ ടൗൺ എത്തുന്നതിന് മുമ്പ് ചോറ്റുപാറ എന്ന് പറഞ്ഞ സെൻറ്ററിൽ നിന്ന് ഒരു യു ടേൺ പോലത്തെ ലെഫ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഉളുപ്പുണി റൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് കൃത്യമായിട്ട് എത്താൻ പറ്റും. കയറി വരുമ്പോൾ നമുക്ക് ഒരു ഹാള് കിട്ടുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാളാണ്. കൂടാതെ അതിനോട് ചേർന്ന് തന്നെ ഒരു ബെഡ്റൂം കാണാം. 2 ബെഡിട്ടുള്ള ഒരു ബെഡ്റൂം. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ വന്നാലും ഒക്യുപൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നല്ല വിശാലമായ ബാത്റൂം ഉണ്ട്. അതും നല്ല നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ആ ഹാളിനോട് ചേർന്ന് തന്നെ മറ്റൊരു ഡൈനിങ് സ്പേസ് കാണാം. അവിടെ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ കൂടാതെ സെക്കൻഡ് റൂമായിട്ട് നമുക്കിതുപോലെ സിംഗിൾ ബെഡോടുകൂടിയുള്ള വേറൊരു റൂം കാണാം. അതിലും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഇനി ഈ ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെ വേറൊരു റൂം കാണാം. പക്ഷേ ഇവിടെ ബാത്റൂം അറ്റാച്ച്ഡ് അല്ല എന്നുള്ള ഒറ്റ കേസ് മാത്രമേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ വേറൊരു റൂമും നമുക്ക് കിട്ടുന്നുണ്ട്. അതിനകത്തും ബാത്റൂം അറ്റാച്ച്ഡ് അല്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 2 ബെഡ്റൂമിനകത്താണ് ബാത്റൂം അറ്റാച്ച്ഡ് ായിട്ട് നമുക്ക് കിട്ടുന്നത്. ബാക്കി 2 റൂമിൽ ബാത്റൂം അറ്റാച്ച്ഡ് അല്ല എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഇവിടെ ഉള്ളൂ. വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് 2 നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബംഗ്ലാവ് ബുക്ക് ചെയ്യാനും പറ്റും. പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കോട്ടേജിലേക്ക് വരാൻ വേണ്ടി നമുക്ക് ചോറ്റുപാറം തിരിയുമ്പോൾ ഇതുപോലത്തെ രീതിയിലുള്ള റോഡാണ് കിട്ടുക. ഇവിടെ പണിയൊക്കെ നടക്കുന്നുണ്ട്. എന്നിരുന്നാലും ആ പണി തീരുന്നവരെ നമുക്ക് ഇങ്ങനത്തെ വഴി കൂടെ തന്നെയാണ് പോകേണ്ടി വരുന്നത്. എന്നിരുന്നാലും അതൊരു ഹെവി ഓഫ് റോഡൊന്നല്ല കേട്ടോ. ഇങ്ങനെ മണ്ണിട്ട വഴി എന്നുള്ള ഒരൊറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഏത് വണ്ടിക്കും കടന്നു പോരാൻ പറ്റുന്നൊരു ടെറൈൻ തന്നെയാണത്. പക്ഷേ ഞാൻ തിരിച്ചിറങ്ങിയപ്പോൾ കുറച്ച് ഉള്ളിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഓഫ് റോഡ് ഞാൻ ചൂസ് ചെയ്തു. എന്നിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും എക്സിറ്റ് ചെയ്യുമ്പോൾ എത്തുന്നത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അവിടെ നിന്ന് കയറി ഒരു റൂട്ട് കണ്ടാൽ ഇപ്പോൾ ഈ മരം കണ്ടാൽ ഓർമ്മ വരും. ആ ചുവന്ന പൂക്കളൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കണ ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ തിരിച്ചെത്തുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ചേട്ടൻ പറഞ്ഞു ആ വഴി കൂടെ പോയി കഴിഞ്ഞാൽ ആ പൂക്കളുടെയൊക്കെ നല്ല ഭംഗിയുള്ളൊരു വ്യൂ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും, തിരിച്ച് നിങ്ങൾ വന്ന വഴിനെ നിങ്ങൾക്ക് തിരിച്ച് പോകാനും പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ റൂട്ട് ഞാൻ ചൂസ് ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വാഗമൺ ടൗൺ ടച്ച് ചെയ്യാതെ റൈറ്റ് എടുത്ത് നേരെ ഉള്ളിക്കാനം കാഞ്ഞാറ് റൂട്ട് കയറി വീണ്ടും അവിടുത്തെ ആ ഒരു നേച്ചറിൻ്റെ ഭംഗിയൊക്കെ കണ്ട് പോകുമ്പോൾ ഒരുപാട് ഇതുപോലെ ക്ലൗഡ് ബെഡൊക്കെ ദൂരെ ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ കണ്ട് ആ കാഴ്ചകളും കണ്ട് ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് അതൊക്കെ ഞാൻ ഈ റൂട്ട് എക്സിറ്റ് ചെയ്ത് ഈ ഒരു ട്രിപ്പ് ഞാൻ അവസാനിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാഗമണിലേക്കൊരു യാത്ര വരുമ്പോൾ ഞാനിപ്പോൾ ഈ പോയ സ്ഥലങ്ങളിലേക്കൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് ആ സ്ഥലങ്ങളും കണ്ട് പറ്റുമെങ്കിൽ ആ ബംഗ്ലാവിൽ സ്റ്റേയും ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് വാഗമണിൽ നല്ലൊരു മെമ്മറീസ് ആയിട്ട് തന്നെ തിരിച്ചു പോകാൻ പറ്റും.